ഫ്ളവേഴ്സിന്റെ ഓണരഥം കാസർഗോഡിൽ ഓണക്കാഴ്ചകളുടെ വിസ്മയം തീർത്ത് യാത്ര തുടരുകയാണ്. ഇന്ന് കാസർഗോഡിലെ ചെറുവത്തൂരിൽ ഓണരഥത്തിന്റെ പൊന്നോണക്കാഴ്ചകൾ. വാശിയേറിയ വടംവലിയുമായി കാസർഗോഡിലെ കരുത്തന്മാർ, ഓണപ്പാട്ടിന്റെ ചിറകിലേറി മലയാളി മംഗമാർ, കാഴ്ചകളുടെ പൂക്കാലവുമായി കാസർഗോഡിനെ ഓണവർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ഫ്ളവേഴ്സ് ഓണരഥം. രണ്ടായിരത്തി 2017 അങ്ങനെ യാത്ര ചെയ്ത് കാസർഗോഡിലെ ചെറുവത്തൂരിലെത്തിയിരിക്കുകയാണ്. നമസ്കാരം ചെറുത്തൂ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമുക്കറിയാം, ഇപ്പൊ കാണാം, ഞാൻ തൊപ്പി വെച്ചത് മറ്റൊന്നും കൊണ്ടല്ല, നല്ല മഴയാണ് കാസർഗോഡ്. പക്ഷേ കാസർഗോഡിലെ പിള്ളേരെല്ലാം ചങ്കായിട്ട് മഴയത്ത് നനഞ്ഞു നിൽക്കുകയാണ് ഫ്ളവേഴ്സിനെ വരവേൽക്കുന്നതിന് വേണ്ടിട്ട്. എന്തായാലും ചെറുവത്തൂര് ഒരുപാട് ആളുകൾ നമ്മുടെ ഓണരഥം കണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഓട്ടച്ചേട്ടന്മാരും കുറെ കുട്ടികളൊക്കെ ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കാനും കലാപ്രകടനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഫ്ളവേഴ്സിയുടെ ഓണരഥത്തിലേക്ക് സ്വാഗതം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, താങ്ക് യു ചെറുവത്തൂർ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള മത്സരങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആദ്യത്തെ സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ടങ് ട്വിസ്റ്റർ, ഒരു നാക്കുളിക്കിലേക്ക് പോവാണ്. ആരാണ് ആദ്യം മുന്നോട്ട് വരുന്നത്? ഓക്കെ, വരൂ. ഓക്കെ, അപ്പോ നമ്മുടെ വെല്ലുവിളി സ്വീകരിച്ച് ഒരു ചങ്ക് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. പേര് സാഗർ. ഓക്കെ, സാഗർ ആണ് എത്തിയിരിക്കുന്നത്. സാഗർ നല്ലൊരു ഗൈഡ്. അപ്പൊ സാഗർ, ഒരു നാക്കുളിക്ക് ആദ്യം പറയേണ്ടത്, ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ഓക്കെ, അത് ഒരുമിച്ച് പറയാം. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ബംഗാളിലെ ബ്ലാങ്കറ്റ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി പറയാം. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ഓക്കെ, അഞ്ചു പ്രാവശ്യം പറയണം. അഞ്ചു പ്രാവശ്യം. ആ അതെ അതെ അതെ. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ഓക്കെ, ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ഓക്കെ, സാഗർ നല്ലൊരു കൈ കൊടുക്ക. സാഗർ ഒരു മൂന്ന് പ്രാവശ്യം കറക്റ്റ് പറഞ്ഞു. എന്നാണ് ഞാൻ ചോദിക്കുകയാണ്, ഈ കൂടുതൽ ആർക്കെങ്കിലും കറക്റ്റ് ആയിട്ട് തെറ്റിക്കാതെ അഞ്ചു പ്രാവശ്യം പറയാൻ പറ്റുമോ? ഒരു വരും, ഒരു വരും. നല്ലൊരു കൈ. ഓക്കെ, അപ്പൊ നമ്മുടെ വെല്ലുവിളി സ്വീകരിച്ച് സാഗറിന് ശേഷം മറ്റൊരു ചേട്ടൻ എത്തിയിരിക്കുകയാണ്. ചേട്ടാ പേര്? ഓക്കെ, അനന്തൻ ചേട്ടനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് തന്നെ അഞ്ചു പ്രാവശ്യം പറയാം. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. അയ്യോ, ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. അതെ, ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ഓക്കെ, ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ഓക്കെ, ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ഓക്കെ, നല്ല ഗൈഡ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു അനന്ത ചേട്ടാ, താങ്ക് യു സാഗർ. അപ്പോ നമ്മുടെ സാഗറാണ് വെല്ലുവിളി സ്വീകരിച്ച് ആദ്യം വന്ന്. സാഗറിന് ഒരു നല്ലൊരു ഗൈഡ് കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് വിടാം. ഓക്കെ, നിങ്ങളെല്ലാവരും ഫ്ളവേഴ്സിലെ പ്രോഗ്രാംസ് കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടമുള്ള പ്രോഗ്രാംസ് ഏതൊക്കെയാണ്? ഉപ്പും മുളകും, പിന്നെ ഒരു നിമിഷം കോപ്പടി സൂപ്പർ നൈറ്റ്. ഓക്കെ ശരി, എന്റെ ചോദ്യം ഇതാണ്, ഉപ്പും മുളകും എന്ന സീരിയല് നടക്കുന്ന സമയം ഏതാണ്? അറിയാവുന്നവർ മുന്നോട്ട് വരാം, അറിയാവുന്ന ആള് മുന്നോട്ട് വരാം, അറിയാവുന്നവര് മുന്നോട്ട് വരാം, പെട്ടെന്ന് വരാം. ആ ഓക്കെ ഓക്കെ ഓക്കെ, സമയം പറയും. മണവണ വേണ, പെട്ടെന്ന് പറ. എട്ടര, തെറ്റാണ്. ഓക്കെ ഓക്കെ, എട്ട് മണി കറക്റ്റ് ആയിട്ടുള്ള സാഗർ ഉള്ളത്. ആ വീണ്ടും സാഗർ എത്തിയിരിക്കുന്നു. സാഗർ സമ്മാനം കൊണ്ട് പോകുമെന്ന് പറയണ, മഴ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. ഓക്കെ സാഗർ, നല്ലൊരു ഗൈഡ്. 8 മണിക്കാണ് നമ്മുടെ ഉപ്പുമുളക് സംരക്ഷണം ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം ഇതാണ്, ഉപ്പുമുളകും എന്ന സീരിയലിലെ 4 കഥാപാത്രങ്ങളുടെ പേര് അറിയാവുന്നവര് പറയാം, അറിയാവുന്നവരും കൂടെ വരും. 4 പേര് വരും. ആ ഓക്കെ, ഒരു ഓക്കെ, ഒരു ചേച്ചി വന്നിട്ടുണ്ട്. വരും 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 വരും. നല്ലൊരു ഗൈഡ്. ഓക്കെ, സാഗറിനൊപ്പം ചേരുന്ന ചേച്ചിയുടെ പേര്? ഓക്കെ, ലിജിന ചേച്ചിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ചേച്ചി ഏതൊക്കെയാണ് കഥാപാത്രങ്ങൾ? ശിവാനി, ശിവാനി, ലക്ഷ്മി, ലക്ഷ്മി, വിഷ്ണു, വിഷ്ണു, ബാലകൃഷ്ണൻ, ബാലകൃഷ്ണൻ. അവരെ വിളിപ്പേരുകൾ എന്തൊക്കെയാണ്? ലച്ചു, ലച്ചു, ശിവ, കേശു, കേശു, വിഷ്ണു, വിഷ്ണു. ഓക്കെ, നല്ലൊരു ഗൈഡ്. കറക്റ്റ് ആണ്, കഥാപാത്രങ്ങളുടെ പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ രണ്ടുപേർക്ക് സമ്മാനം കൊടുക്കട്ടെ. ഓക്കെ, നല്ലൊരു ഗൈഡ് എല്ലാരും. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഏതാ?
ഓക്കേ, വണ്ടർലാ നൽകുന്ന ഒരു സ്പെഷ്യൽ എൻട്രി പാസ് ആണ് നമ്മുടെ സാഗറിനോടൊക്കെ നല്ലൊരു കൈഡി. ഓക്കേ, എച്ച് ഡി ദൃശ്യമികമോടെ ഫ്ലവേഴ്സ് ടിവിയുടെ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം ചേച്ചിക്ക് നല്ലൊരു കൈഡി. ഓക്കേ, നമ്മുടെ കുസൃതി ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി പോകുന്നത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഇട്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ടോ? ഡാൻസ് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? കളിക്കോ? ഓക്കേ, ആ രണ്ടുപേരുണ്ടോ? ഓക്കേ, അപ്പോ നമ്മുടെ ക്ഷണം അല്ലെങ്കിൽ വെല്ലുവിളി സ്വീകരിച്ച് രണ്ടുപേരും മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് അവരൊന്ന് പരിചയപ്പെട്ട പേര്. നിരഞ്ജൻ. ഓക്കേ, നിരഞ്ജൻ. ഓക്കേ, കിരൺ. അപ്പോ രണ്ടുപേര് എത്തിയിരിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുക്ക എല്ലാവർക്കും. അരികൾ പതിയയുടെ നെഞ്ചെല്ലാരോ മൂടും രാഗം, വിരികൾ മൊഴിയും മധുരം കിനിയും നീയും നീണം. മഴയെ 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 മനസ്സിൽ മഷിയാലതിരും നിറവേ. കണ്ണിനി മനിയളെ മിന്നിത്തിരി പോലെ എന്റെ മനസ്സാകെ മുന്നിലണയവ പ്രിയനോട് ചെറുചിരിയതെന്നൊരു പുലരൊളിയല വിടവകയോ അന്തിവയിലാണ് നിന്റെ ചിരി പോലെ മിന്നി വഴി നീലെ. മനോഹരമായിട്ടുള്ള ഡാൻസ് കളിച്ച കിരണും നിരഞ്ജന് ഇത്രയും കൈഡ് മതിയോ? ഓക്കേ, എന്തായാലും വെറുതെ പോകണ്ട, രണ്ടുപേർക്കും വണ്ടർലാ നൽകുന്ന രണ്ട് കോംപ്ലിമെന്ററി പാസുകളാണ്. നിരഞ്ജ പിടിച്ചോളൂ. താങ്ക് യു, താങ്ക് യു. അടിപൊളി സ്റ്റെപ്പുകളായിരുന്നു രണ്ടുപേരും, അടിപൊളി തകർത്തു. എന്തായാലും വിളിച്ചപ്പോൾ തന്നെ രണ്ടുപേരും വന്നതിന് പ്രത്യേകം താങ്ക് യു അറിയിക്കുന്നു. അടുത്തൊരു കലാപ്രകടനത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു ഗാനം ആലപിക്കുന്നതിന് വേണ്ടിയിട്ട് ഗായക ദമ്പതികളെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത്. പങ്കജ് ആക്ഷൻ ചേട്ടനെയും ബിന്ദു ചേച്ചിയെയും നമുക്ക് നല്ലൊരു കൈഴി കൊടുത്ത് സ്വാഗതം ചെയ്യാം.
ഈ മനോഹരമായിട്ടുള്ള ഗാനം ആലപിച്ച രണ്ടുപേർക്കും അഡ്രസ് മെൻസ് അപ്പാരൽ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് ഓൺ റദർ 2017 അടുത്തതായിട്ട് പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ഒരു വടംവലിയിലേക്കാണ്. കാസർഗോഡ് കമ്പവലി എന്നാണ് പറയുക, പക്ഷേ കേരളത്തിൽ മൊത്തത്തിൽ പറയുന്നത് വടംവലി എന്നുള്ളതാണ്. ഈ നാട്ടിലെ ഓട്ടോ ചേട്ടന്മാരും CITUയിലെ ചേട്ടന്മാരും ചേർന്ന് കൊണ്ട് ഒരു സൗഹൃദ വടംവലിയാണ് നമ്മളെല്ലാവരും കാണാൻ വേണ്ടി പോകുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു വടംവലി നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. വടംവലിയിലേക്ക് കടക്കുകയാണ് ആദ്യത്തെ വിസിൽ. ഓക്കേ, രണ്ടാമത്തെ വിസിൽ. മത്സരത്തിൽ വളരെ ടൈറ്റായിട്ട് വലിച്ച ഓട്ടോ ചേട്ടന്മാർക്ക് നല്ലൊരു കയ്യുണ്ട്. അങ്ങനെ വാശിയേറിയ വടം മത്സരത്തിൽ നമ്മുടെ CITU ചേട്ടന്മാരെ വിജയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് നൽകാൻ പോകുന്ന സമ്മാനം വാഴക്കുല. അപ്പോ അവര് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അവരുടെ കരുത്തിന് മുന്നിൽ ആരും അല്ല എന്നുള്ള ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഒരു പ്രത്യേകം താങ്ക്സ് പറയണം നമ്മുടെ ഓട്ടോ ചേട്ടന്മാർക്കും. പ്രത്യേകം താങ്ക് യു സോ മച്ച്. ചെറുവത്തൂർ കാസർഗോഡ് ജില്ലയിലെ ചെറുപട്ടണം, ഉൾനാടൻ ഗ്രാമനിവാസികളെ പുറംനാടുമായി ബന്ധിപ്പിക്കുന്ന വാഹനമാർഗം ചെറുവത്തൂരിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. മലയാള സാഹിത്യത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ കുട്ടമത്ത് കുഞ്ഞിയൂർ കുടുംബം, ഡച്ചുകോട്ട നിലനിൽക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രം വീരമല തുടങ്ങിയവ ചെറുവത്തൂരിന്റെ മാത്രം പ്രത്യേകതകൾ. ചെറുവത്തൂർ തൊട്ടടുത്ത് തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത്. അവിടെ ഓട്ടോ ഓടിക്കുന്ന ഷാജികുമാർ ചേട്ടൻ ഒരു ഓണപ്പാട്ട് പാടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു കേടോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഹൃദയരാഗം എന്ന് പറയുന്ന ഒരു ഗാനമേള ടീം നമ്മുടെ ഓട്ടോ ചേട്ടന്മാർക്കുണ്ട്. അപ്പോൾ അതിലെ ഒരു മെയിൻ ഗായകൻ കൂടിയാണ് നമ്മുടെ ഷായ് ചേട്ടൻ. അപ്പോൾ ഷായ് ചേട്ടൻ്റെ ഒരു നല്ലൊരു ഓണപ്പാട്ട് നിങ്ങൾക്കായി. മണിച്ചിങ്ങം മലയാക്കി അണിഞ്ഞുവല്ലോ പുലരുന്ന പൊന്നോണത്തെ
പുകഴ്ത്തുന്ന പൂവനങ്ങൾ പുതയ്ക്കും പൊന്നാടയായി നീ വാ 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 പുത്രാട പൂനിലാവേ വാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 പുത്രാട പൂനിലാവേ വാ ഓക്കെ താങ്ക് യു നല്ലൊരു ഓണപ്പാട്ട് പാടിയ ശായിച്ചിട്ട് നല്ലൊരു കൈയടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ചെറുവത്തൂരാണ് ചെറുവത്തൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ആവേശമായിരുന്നു എല്ലാ കളികളിലും എല്ലാ മത്സരങ്ങളിലും നമ്മളത് കണ്ടതാണ് ഓക്കെ ഈ ഒരു പ്രോഗ്രാമിന്റെ കലാശക്കോട്ടിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഭൂമിക കൊടക്കാടാണ് നല്ലൊരു കൈയടി നമ്മുടെ നാടൻപാട്ട് ടീമിന് അതോടൊപ്പം ഈ വേദിയിലേക്ക് വണ്ടർലയിലെ അപ്പുവിനെയും മഹാബലി തമ്പുരാനെയും സ്വാഗതം ചെയ്യുന്നു താനിന താനാനെ 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 താനിന താനാനെ താനിനാനെ 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 ഇന്ന് നമ്മൾ കാസർഗോഡിന്റെ മണ്ണിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള പെർഫോമൻസുകൾ കണ്ടു പാട്ടുകൾ കേട്ടു എന്നാൽ ഇപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിലൊരു ബൗള് കാണുന്നുണ്ട് ഇതിൽ കുറച്ച് പേരുകൾ എഴുതി ഞാൻ ഇട്ടിട്ടുണ്ട് മനോഹരമായിട്ടുള്ള പെർഫോമൻസുകൾ ചെയ്ത ആളുകളുടെ പേരാണ് ഇതിനകത്തുള്ളത് ഇതിൽ നിന്നും ലോട്ടിട്ടെടുക്കുന്ന ഒരാൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട് ഒരു വണ്ടർ പാസ് ആണ് നൽകുന്നത് വണ്ടർല നൽകുന്ന ഒരു വണ്ടർ പാസ് ആണ് നൽകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ മാവേലി തമ്പുരാനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഓക്കെ നമുക്ക് നോക്കാം ആർക്കായിരിക്കും ആ സമ്മാനം കിട്ടുന്നത് വണ്ടർ പാസ് കിട്ടുന്ന ആർക്കായിരിക്കും നോക്കാം ഓക്കെ അപ്പോൾ അപ്പു ഒന്ന് നോക്കിയിട്ട് പറയാമോ അപ്പോൾ ആരാണ് സമ്മാനം സി ഐ ടി യു തൊഴിലാളി യൂണിയൻ ആണ് സമ്മാനം അടിച്ചിരിക്കുന്നത് അപ്പോൾ നല്ലൊരു കൈയിലൂടെ തന്നെ നമ്മുടെ ചേട്ടൻ വരൂ ഓക്കെ വണ്ടർല നൽകുന്ന വണ്ടർ പാസ് സമ്മാനം കൊടുക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് ഈ ഒരു സമ്മാനം കൊടുക്കാം താങ്ക് യു സോ മച്ച് പ്രത്യേകം നന്ദി പറയട്ടെ ഇവിടുത്തെ ഹൃദയരാഗം ഓട്ടോ ബ്രദേഴ്സിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഫ്ലവേഴ്സ് ടിവിയുടെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കാരണം ഇത്രയും സപ്പോർട്ട് നൽകിയതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇത്രയും മികച്ചതായി മാറിയത് ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോവുകയാണ് അടുത്ത ജില്ലയിലേക്ക് പോവുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒപ്പം എല്ലാവർക്കും ഓണാശംസകൾ താങ്ക്